ഇന്ന് കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് മരണനിരക്കുകൾ കുറച്ചു കാണിക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു। ഈ അടിയന്തര പ്രമേയത്തിൽ സർക്കാരിന് പൂർണ്ണമായ പിന്തുണ കോവിഡ് പ്രതിരോധത്തിനു വേണ്ടി നൽകിക്കൊണ്ട് വോക്കൗട്ട് ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ കൊടുത്തത്। പക്ഷേ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, ഗവൺമെന്റ് അതിന് തയ്യാറായില്ല। പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളുടെ സഹകരണത്തെ ഞങ്ങളുടെ സമീപനത്തെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ് സ്വീകരിച്ചത്। പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ് ഡോക്ടർ എം കെ മുനീറിന്റെ പ്രസംഗം। ഒരു സ്ഥലത്തു പോലും ആരോഗ്യ പ്രവർത്തകരെയോ ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്താതെ ഉള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്। ഞങ്ങൾ ഗവൺമെന്റിന് നിരുപാധികമായ പിന്തുണ കൊടുക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിനോട് പൊതുസമൂഹത്തിന് പറയേണ്ട അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധർക്ക് പറയേണ്ട ജനപ്രതിനിധികൾക്ക് പറയേണ്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്। തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് തെറ്റിതിരുത്തി വീഴ്ചകൾ തിരുത്തി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്। പക്ഷെ ആ ഒരു സമീപനം ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്। ഒരു കാര്യം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്। ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് കോവിഡ് വ്യാപനം ഇല്ലാത്ത ഏറ്റവും അവസാനം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നാണ്। ഇന്നിപ്പോൾ അത് മാറി, ഇന്ന് അത് മാറി, ഇന്ന് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സംസ്ഥാനമായി മാറി. രണ്ടാമത്തെ കാര്യം ഗവർണറുടെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ ഒന്നാം സ്ഥാനത്താണ് ഈ സംസ്ഥാനം എന്നുള്ളതാണ്. ഈ മരണനിരക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മരണനിരക്കിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പരാതികൾ ഉണ്ടായി. മരണനിരക്ക് സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതിനെ മൂടിവെക്കുന്നു എന്നുള്ളതാണ് പരാതി. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ലോകാരോഗ്യ സംഘടനയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഡൽഹിയിൽ നിന്ന് ICMR കൊടുക്കുന്ന ഗൈഡ് ലൈൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈൻ വായിച്ചാൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് യഥാർത്ഥ കോവിഡ് രോഗികളെ, ഈ രോഗികളല്ല അവർ മരിക്കുമ്പോൾ കോവിഡ് രോഗം ബാധിച്ചതല്ല അവരുടെ കോസ് ഓഫ് ഡെത്ത്, മരണകാരണം കോവിഡ് അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ശരിക്കും സാംക്രമിക രോഗങ്ങൾ വരുമ്പോഴും ഏത് രോഗങ്ങൾ വരുമ്പോഴും ഏത് രോഗി മരിച്ചാലും ആ രോഗിയെ 24 മണിക്കൂറെങ്കിലും മിനിമം പരിശോധിച്ചൊരു ഡോക്ടർ വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, കോസ് ഓഫ് ഡെത്ത്. ഇവിടെ ഈ രോഗിയെ കാണാത്ത ഒരു കമ്മിറ്റി തിരുവനന്തപുരത്ത് എവിടെ ഇരുന്നു കൊണ്ട് കോസ് ഓഫ് ഡെത്ത് നിശ്ചയിക്കുക. മാത്രമല്ല ഇപ്പോൾ ഒരു പേഷ്യൻ്റ്, ഞാൻ ബിജുവിൻ്റെ കാര്യം പറഞ്ഞു, DYFI നേതാവ്, അതുപോലെ ഡോക്ടർ ബേബിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, അവർക്കെല്ലാം അവർ ആശുപത്രിയിൽ കോവിഡായി അഡ്മിറ്റായി ഗുരുതരമായി രോഗം ബാധിച്ച് അവർ ചികിത്സയിൽ കിടക്കുകയാണ്, ICU കിടക്കുകയാണ്. അതിനിടയിൽ അവർക്ക് നെഗറ്റീവായെന്നാണ് പറയുന്നത്. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഈ ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നത് തന്നെ അശാസ്ത്രീയമാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. നെഗറ്റീവായതിനു ശേഷം ആൾക്ക് ഗുരുതരമായ രോഗം, ആശുപത്രി കിടക്കയിൽ തന്നെ ICU തന്നെ ആൾ മരിക്കുകയാണ്. അപ്പം നേരത്തെ ഇടയ്ക്ക് വെച്ച് നെഗറ്റീവായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേഷ്യൻറ്റിന് കോവിഡ് ആയുള്ള കോസ് ഓഫ് ഡെത്ത് മരണമല്ല എന്ന് പറയുകയാണ്. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ക്യാൻസർ, കിഡ്നി, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്ക് ഒക്കെ വന്ന് ഉള്ള ആളുകൾ, അവർക്ക് കോവിഡ് ബാധിക്കും, അവരവിടെ ചെന്നുമ്പോൾ മരിക്കും. അങ്ങനെ മരിക്കുന്ന ആളുകളെ ഈ കോവിഡ് മരണത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തുന്നില്ല. അവർക്ക് നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നു, കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു പറയുന്നത്, അവർ ഈ രോഗം വന്നതുകൊണ്ടാണ് അവർ മരിക്കാനുള്ള കാരണം. അതൊക്കെ ICMR ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേറെ ഒരു കാരണമല്ല കോവിഡ് വന്നതുകൊണ്ടാണ് മരിച്ചതെന്ന് ഡോക്ടർക്ക് ഉറപ്പായാൽ അത് കോവിഡ് മരണത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തണം. ഇനി സിംപ്റ്റം പോലും ഇല്ലാതെ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയാൽ അയാൾ മരിച്ചാൽ അയാൾ കോവിഡിൻ്റെ മരണത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തണം എന്നെല്ലാം വളരെ വ്യക്തമായി നല്ല സ്ലാബെല്ലാം തിരിച്ച് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടും ആ നിർദ്ദേശങ്ങളെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മരിച്ച കോവിഡ് വന്ന് ഒരാൾ വന്ന് പോസിറ്റീവായി അത് കഴിഞ്ഞ് അയാൾ മരിച്ചു, മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അയാളുടെ സ്വാബ് അയച്ചിട്ട് അയാൾ കോവിഡ് മരണം കൊണ്ടല്ല മരിച്ചതെന്നാണ് പറയുന്നത്. ഇങ്ങനെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഇപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്തു അല്ലെങ്കിൽ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായി, ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ മരിക്കുമ്പോൾ
അത് വേറെ കാരണം കൊണ്ടാണെന്നാ പറയുന്നത്. പക്ഷെ കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് ഡിസീസാണ്. ഹൃദയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ബ്രെയിനിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ലങ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റ് ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പോസ്റ്റ് കോവിഡാണ്. അതിനു മുമ്പ് ഒരു അസുഖമില്ലാത്ത ഒരാളാണ് രക്തം വൊമിറ്റ് ചെയ്യുന്നത്, അയാള് ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടായൊക്കെ നിൽക്കുന്നത്. ഇതെല്ലാം വേറെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് രണ്ട് പ്രശ്നമാണ് ഞങ്ങൾക്കിപ്പോ സംസ്ഥാനത്തെ മരണനിരക്ക് കൂടി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ പ്രതി കൂട്ടിൽ നിർത്തിയിട്ട് എന്താ കാര്യം? അതിനല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് ബാധിക്കും. ഒന്നിപ്പോ ബെനിഫിറ്റ്സ് അനൗൺസ് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ മരണ ലിസ്റ്റിൽ കോവിഡ് മരണം അതിന്റെ ലിസ്റ്റിലല്ലാതെ വന്നാൽ ആ കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പൊ അവർക്കത് നിഷേധിക്കപ്പെടും, അർഹതപ്പെട്ട ആളുകൾ നിഷേധിക്കപ്പെടും. രണ്ട്, ഇത് ഇപ്പോഴും ഇതിന്റെ തീരുമാനമായിട്ടില്ല എന്താണ് രോഗം. ഇപ്പൊ നിലവിലുള്ള ഒരു പ്രോട്ടോകോൾ വെച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കണം. അപ്പൊ ഈ തെറ്റായ ഡാറ്റ, കറക്റ്റായിട്ടുള്ള ഹെൽത്ത് ഡാറ്റ, മരണത്തെ സംബന്ധിച്ചും അസുഖത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ഹെൽത്ത് ഡാറ്റ കിട്ടാതെ ഈ റിസർച്ച് ആക്ടിവിറ്റീസ് മുമ്പോട്ട് പോവില്ല, ഗവേഷണ പരിപാടികൾ മുമ്പോട്ട് പോവില്ല. അത് ഗവേഷണത്തെ ബാധിക്കും. ഈ കൃത്യമായി എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് എത്ര പേർക്ക് രോഗം ബാധിച്ചു, രണ്ടാം സ്ട്രീമിൽ സെക്കൻഡ് വേവിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു, എത്ര പേർ മരിച്ചു എന്നുള്ള കൃത്യമായ ഹെൽത്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തേർഡ് വേവ് വരുമ്പോഴുള്ള പ്രൊജക്ഷൻ നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ അതനുസരിച്ചുള്ള സന്നാഹങ്ങൾ ഒരുക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിയമസഭയിൽ പറഞ്ഞു, അതായത് ഇപ്പൊ ഞങ്ങൾ എൻ്റെ എം എൽ എമാരെ എല്ലാവരും വിളിക്കുകയാണ് ഒരു കോവിഡ് ഒരു ഒരു ഐ സി യു ബെഡിന് വേണ്ടി. അതായത് ഒന്നിൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്ന ഒരാൾ, അപ്പോൾ ഓക്സിജൻ ബെഡ് വേണം, അല്ലെങ്കിൽ വെന്റിലേറ്റർ വേണം, അല്ലെങ്കിൽ സൗകര്യങ്ങളില്ലാത്ത ആശുപത്രിയിൽ കിടക്കുന്നു, അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് വെന്റിലേറ്റർ വേണം, ഡോക്ടർ പറയുകയാണ്, അല്ലെങ്കിൽ ഐ സി യു ബെഡ് വേണം. ഞാൻ പറയാം, ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും വിളിച്ചു പറഞ്ഞ പല പേഷ്യൻസിനും കിട്ടിയിട്ടില്ല. ഇത് എറണാകുളം ജില്ല ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള ജില്ലയാണ്, കിട്ടിയിട്ടില്ല. ചിലപ്പോൾ 24 മണിക്കൂറിനകം 48 മണിക്കൂറിനകം നമ്മുടെ കൺമുന്നിൽ വെച്ച് ഈ റൂമില്ലാത്തത് കൊണ്ട് ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആൾ മരിക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ടാം വരവിൽ നമ്മളിതങ്ങ് ഭംഗിയായി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ സൗകര്യ കുറവുണ്ട്, നമുക്കിപ്പോഴും ഓക്സിജൻ ബെഡ് കുറവുണ്ട്, നമുക്കിപ്പോഴും വെന്റിലേറ്റർ കുറവുണ്ട്, നമുക്കിപ്പോഴും ഐ സി യു ബെഡുകൾ കുറവുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു 70% അല്ലെങ്കിൽ 75% സ്വകാര്യ ആശുപത്രികളാണ്. ആ സ്വകാര്യ ആശുപത്രികളെ കൂടി ഇതിൽ പങ്കാളികളാക്കി നമ്മുടെ സംവിധാനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ, വിപുലപ്പെടുത്തിയില്ലെങ്കിൽ തേർഡ് വേവിനെ നമുക്ക് നേരിടാൻ പറ്റില്ല, വളരെ അപകടകരമായ നിലയിലേക്ക് പോകും. അപ്പൊ ഇത് സർക്കാരിന്റെ ശ്രദ്ധ. നമ്മളിപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരുമായി, ഒരുപാട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടല്ലേ നമ്മളിത് പറയുന്നത്. നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി നല്ല സമീപനം ഉണ്ടാകണമായിരുന്നു. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചില്ല എന്ന്. അദ്ദേഹം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്ന ആളാണ്, നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹം കൂടി ആ ഒരു ഇത് ഇതിൽ ഇടപെട്ട് ഇതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ സംസാരിക്കണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ നിലപാടുകാണ്.